പരിമിതികളെ കുറിച്ച് ഓർത്ത് പകച്ചു നിൽക്കുന്നവർക്കെല്ലാം പാഠമാകേണ്ടതാണ് ഗിന്നസ് പക്രു എന്ന കലാകാരന്റെ കലോത്സവ ജീവിതം. 3 പതിറ്റാണ്ട് മുൻപത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയുടെ ഓർമ്മത്താളുകൾ മറിക്കുമ്പോൾ ആവേശകരമായ നിമിഷങ്ങൾ ഇന്നും പക്രുവിന്റെ കണ്ണിൽ തെളിഞ്ഞു കാണാം. കോട്ടയത്ത് നിന്ന് എസ് ശ്യാംകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓരോ അധ്യയന വർഷം തുടങ്ങുമ്പോഴും ഞാൻ യുവജനോത്സവ നാളുകൾ കാത്തിരിക്കാൻ തുടങ്ങി. മഴ കാത്തു കഴിയുന്ന വേഴാമ്പലിനെ പോലെ എന്റെ ഉള്ളിന്റെ ഉള്ളിലെ ദാഹജലം കല തന്നെയായി മാറി. എല്ലാ വർഷവും കഴിയുന്നത്ര ഇനങ്ങളിൽ യുവജനോത്സവത്തിൽ മത്സരിച്ച് കഴിവ് തെളിയിക്കുമെന്ന് ഞാൻ ശപഥമെടുത്തു. ആ ശപഥം ഓർക്കുന്നുണ്ടോ? ശപഥം വേറൊന്നുമല്ല, ഈ സ്കൂൾ യുവജനോത്സവത്തിൽ പോയി അതിന് സമ്മാനം കിട്ടിയതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പോഷർ അതൊരു വളരെ വലിയൊരു ഘടകമാണ് ആ ഒരു കാലത്ത്. കാരണം നമുക്ക് ഇന്നത്തെ പോലെ മറ്റ് വേദികളൊന്നുമില്ല. ഇന്നിപ്പോൾ ചാനലുണ്ട്, ഒന്നുമില്ലെങ്കിൽ സോഷ്യൽ മീഡിയ എങ്കിലും ഉണ്ട്, എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവർക്ക് പെട്ടെന്ന് ഫേമസ് ആകാം. പക്ഷേ സ്കൂൾ യുവജനോത്സവം മാത്രമേ അക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ തന്നിരുന്നുള്ളൂ. കാരണം ഒരൊന്നാം സമ്മാനമോ രണ്ടാം സമ്മാനമോ ഒക്കെ മേടിച്ചാൽ പോലും എൻ്റെ ഈ പ്രത്യേകത കൊണ്ടൊക്കെയാണെന്ന് വിചാരിക്കാം. എന്തായാലും ഫസ്റ്റ് കിട്ടിയില്ല എന്നിരിക്കട്ടെ, സെക്കൻഡ് കിട്ടിയാലും എൻ്റെ പടം പത്രത്തിൽ വരും, അല്ലെങ്കിൽ ഞാൻ മത്സരത്തിൽ വന്നു എന്നൊക്കെ പറയുന്നത് പോലെ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുറേ സ്റ്റേജ് പരിപാടികൾ പ്രൊഫഷണലായിട്ട് കിട്ടും. അത് നമുക്കൊരു വലിയ ജീവിത ഉപാധിയായിരുന്നു. ചിൽക്കൂനകൾ തിരഞ്ഞു നടക്കുന്ന തെരുവ് ബാലികയുടെ വേഷം ഞാൻ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ സദസ്യരുടെ കരഘോഷം എനിക്ക് കേൾക്കാമായിരുന്നു. പൊക്കം കുറഞ്ഞ എന്നെ കാണാനായ ആളുകൾ തിക്കും തിരക്കും കൂട്ടി. ആ ഇനത്തിൽ ഒരുപാട് കസേരകൾ ഒടിഞ്ഞു എന്നതാണ് സത്യം. അത്രയും കസേര ഒടിഞ്ഞ ഈ വേദിയിൽ കർട്ടനങ്ങ് പൊങ്ങുന്ന സമയത്ത് സ്റ്റേജിന് ഉയരം കുറവായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ആളുകളെല്ലാവരും കൂടെ കാണാൻ വേണ്ടിയിട്ട് മിക്കവാറും കസാരകളുടെയും ടേബിളിൻ്റെ ഒക്കെ മുകളിൽ കയറി നിൽക്കുന്നത് പതിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വരുമ്പോൾ തന്നെ സ്ഥിരം സംഘാടകർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായിട്ട് എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നിലൊരു ടേബിൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഒക്കെ മത്സരിച്ചിട്ടുണ്ട്. 1991 തിരൂരിൽ നടന്ന കലോത്സവത്തിൽ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന കഥാപ്രസംഗമാണ് ഞാൻ അവതരിപ്പിച്ചത്. മലയാളത്തിൻ്റെ പ്രിയ നായകൻ മഞ്ജു വാര്യർ കലാതിലകമാവുന്ന തിരൂരിലെ ആ കലോത്സവത്തിലായിരുന്നു. കഥാപ്രസംഗത്തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ചന്ദ്രൻ ശരിക്കും എൻ്റെ തലയ്ക്കും ഇതയായി. ഒന്നാം സ്ഥാനം അജയകുമാറിന്. ആ ഫലപ്രഖ്യാപനം കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവിടുത്തെ സദസ്സിനെ ഇപ്പോഴും ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഗ്രൗണ്ട് നിറയെ ആളുകളായിരുന്നു. കഥ തുടങ്ങിയപ്പോൾ തന്നെ ഒരു വലിയ ക്ലാപ്പ് വന്നു ഓഡിയൻസിൽ നിന്ന്. അതിനുശേഷം കഥ പറഞ്ഞ് തീർന്നപ്പോഴും അതുപോലെ തന്നെയായിരുന്നു. എന്തോ ഒരു വലിയൊരു ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് അനൗൺസ് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുനാനിമസ് ആയിട്ട് 3 ജഡ്ജസും ഒരേപോലെയുള്ള ഒരു അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തി. അന്ന് ജഡ്ജസ് സ്റ്റേജിൽ കയറി അഭിപ്രായമൊക്കെ പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അതുമാത്രമല്ല, ഇരട്ടി മധുരം എന്നുള്ള പോലെ തന്നെയാണ് എനിക്ക് മോണാക്കിന് സെക്കൻഡും കിട്ടി. ഫസ്റ്റ് രാഹുലിനായിരുന്നു, സെക്കൻഡ് എനിക്കായിരുന്നു. അപ്പോൾ പിന്നെ ഒരു പോയിന്റിന് പ്രതിഭ നിൽക്കുക, കലാപ്രതിഭ. അന്ന് പക്ഷേ ഈ നിയമമില്ല. അതായത് നൃത്ത ഇനങ്ങൾ മാത്രം ഉള്ളവരാണ് കലാപ്രതിഭ മിക്കവാറും കൊണ്ടുപോകുന്നത്. അങ്ങനെ വിനീതിന് കിട്ടി, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മഞ്ജു വാര്യർ കിട്ടി. എന്നാൽ പോലും ആ ഒരു വേദിയിൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായതിൽ ഏറ്റവും മികച്ച എക്സ്പോഷർ. ഇതൊക്കെയാണ് ചെറിയ ചുവടുകളിലൂടെ വലിയ ജീവിതത്തിലേക്ക് നടന്നു കയറിയ ഗിന്നസ് പക്രുവിൻ്റെ പ്രചോദിപ്പിക്കുന്ന കലോത്സവ ഓർമ്മകൾ. കോട്ടയത്ത് നിന്ന് എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.